നമസ്കാരം. ഞാനിപ്പോ ഉള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നന്ദികേശ ശില്പത്തിന് മുന്നിലാണ് കേട്ടോ. ഞങ്ങളുടെ വിശ്വപ്രജാപതി കാലഭൈരവൻ. അപ്പോൾ നമ്മളെ കാലഭൈരവന്റെ മൊത്തത്തിലുള്ള ഉയരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 72 അടിയാട്ടോ. അതേപോലെ തന്നെ ഈ ഒരു നന്ദികേശ ശിരസിന്റെ ഉയരം എന്ന് പറഞ്ഞാൽ 18 അടിയാണ്. അപ്പം തന്നെ നമുക്ക് ആലോചിക്കാം 18 അടി എന്ന് പറയുമ്പോൾ. പിന്നെ നന്ദികേശന്റെ നമ്മളെ വിശ്വപ്രജാപതി കാലഭൈരവന്റെ നെറ്റിപ്പട്ടം കേട്ടോ, നെറ്റിപ്പട്ടം 32 അടി. അപ്പൊ ഒരുപാട് പ്രത്യേകതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നന്ദികേശ ശില്പോ. അപ്പൊ നമ്മളെ അതിന്റെ സെക്രട്ടറി ഉണ്ടായിരുന്നു വിനയൻ, എന്റെ സുഹൃത്തുകൂടിയാ വിനയനുണ്ട്. വിനയ, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനുണ്ട് വിശ്വപ്രജാപതിയെ കുറിച്ച്. ഇല്ല, ഇതിപ്പം നമുക്ക് എത്രാമത്തെ വർഷമായത്? നാലാമത്തെ വർഷം. ഇല്ല, നാലാമത്തെ വർഷം. ഹൈവേയുമായിട്ട് ബന്ധപ്പെട്ട് സുരേഷ് ഗോപി സാറുമായിട്ട് സംസാരിച്ച്, ACB പോലുമായിട്ട് സംസാരിച്ച്, പിന്നെ MLA CR മഹേഷ് സാറുമായിട്ട് സംസാരിച്ച്, ഈ മൂന്ന് പേരും ഇടപെട്ടതിന് ശേഷമാണ് നമുക്ക് ഹൈവേ പണി നടക്കുന്നത് കൊണ്ട് നമുക്ക് പെർമിഷൻ കിട്ടിയത്. ഏകദേശം ഒരു 10-20 ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഒരുപാട് ലേറ്റ് ആയിട്ടായി ഈ പ്രാവശ്യം പരിപാടി തുടങ്ങി. എല്ലാം കൂടി ഒരു 17-18 ദിവസം കൊണ്ടാണ്. അതേപോലെ നമ്മുടെ ഓച്ചിറ ക്ഷേത്രത്തിന് തൊട്ട് വടക്ക് വശത്തായിട്ട് തന്നെ വേണ്ടേ 200 മീറ്റർ ആണ് നമ്മളെ കാലഭൈരവൻ ഇങ്ങനെ അണിഞ്ഞൊരുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നേണ്ട അവിടെ അണിഞ്ഞൊരുക്കാനുള്ള എല്ലാം റെഡിയായിട്ടുള്ളത്. നാളെ ആ ശിരസ് ഉറപ്പിക്കുന്നത് 3 മണിക്ക് ശേഷം. അപ്പോൾ ഇത് അന്ന് കൊണ്ടുപോകാന്ന് നമ്മൾ എത്ര മണിക്കുള്ളിൽ കയറണം? നമ്മൾ രാവിലെ 7:30 ഇവിടുന്ന് ഇതിനെ പിടിച്ചു തുടങ്ങും. വൈകുന്നേരം 6 മണിക്ക് അമ്പലത്തിൽ കയറ്റണമെന്നാണ് പോലീസ് ഓഫീസർമാർ നിർദ്ദേശം. അപ്പം ഇവിടെ 200 മീറ്റർ ഉള്ളെങ്കിൽ പോലും, അമ്പലത്തിൽ ക്ഷേത്രത്തിന് അടുത്തുനിന്ന് 200 മീറ്ററിലാണ് പ്രജാപതി വിശ്വപ്രജാപതി ഉള്ളതെങ്കിൽ പോലും രാവിലെ 7:30 തൊട്ട് 6 മണിക്ക് ഉള്ളിലേ നമുക്ക് ഉള്ളിലേക്ക് പോയാലേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 100 മീറ്റർ പിടിച്ചത് 7:30 പിടിച്ചിട്ട് അമ്പലത്തിനകത്ത് കയറിയപ്പോൾ 9:30 നമുക്ക് URF റെക്കോർഡ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയാണ് വേൾഡിലെ ഏറ്റവും വലിയ നന്ദികേശ ശില്പം. ഇത് നമ്മളുടെ പ്രജിത് ശിവപ്രസാദ് എന്ന് പറയുന്ന പുള്ളിക്കാരനാണ് നമുക്ക് ശില്പം. അതെല്ലാവർക്കും അറിയാൻ ഇവിടെ തുടങ്ങി ഇപ്പം 3 ദിവസമായിട്ട് എല്ലാ ദിവസവും അന്നദാനം നടക്കും. നാളെ ശിരസ് അടുത്ത ദിവസങ്ങളെല്ലാം സദ്യ, സമൂഹ സദ്യ ഉണ്ടാവും. പിന്നെ അതിനുശേഷം തിരുവാതിര, കുത്തിയോട്ട ചൂടുമ്പാട്ടും കുത്തിയോട്ടം ഉണ്ടല്ലേ. പിന്നെ 13-ാം തീയതി ഓച്ചറ അമ്പലത്തിൽ വെച്ചിട്ട് നമ്മളുടെ എന്താ പറയാ, മാനസ ജപലഹരി ഉണ്ട്. പ്രശാന്ത് മാനസ ജപലഹരി ഉണ്ട് വൈകുന്നേരം 6 മണി. കേട്ടോ, അപ്പൊ 12-ാം തീയതിയാണ് ഈ വരുന്ന October 12-ാം തീയതി, അതായത് ശനിയാഴ്ചയാണ് ഞങ്ങളെ ഓണാട്ടുകാരുടെ പൂരം എന്ന് പറയുന്നത്, 28-ാം ഓണം. പക്ഷെ നമ്മളുടെ വിശ്വപ്രജാപതി കാലഭൈരവനൊക്കെ എത്ര ദിവസം അവിടെ തന്നെ വെച്ചിരിക്കും? ഒരാഴ്ച കേട്ടോ, 7 ദിവസം. അതായത് 12-ാം തീയതിയാണ് 28-ാം ഓണമെങ്കിലും നമ്മളെ കാലഭൈരവൻ അവിടെ ഒരാഴ്ച ആണ്. അപ്പൊ ആർക്കെങ്കിലും അന്ന് ഭയങ്കര തിരക്കായിരിക്കും, അന്നും പിറ്റേന്നൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. നമുക്ക് ദൂരെ നിന്നൊക്കെ ഉള്ളവർക്ക് ഭയങ്കര പാടാ വന്ന് കാണാനൊക്കെ. ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളെ വേണ്ട ആ അവിടെ ഇങ്ങനെ രണ്ട് കുഞ്ഞ് നന്ദികേശ ശിരസ് ഇല്ലയോ, കുഞ്ഞാതെന്താ അങ്ങനെ വെച്ച്? അതെന്തേലും അതിനകത്ത് എന്തെങ്കിലും നമ്മളുടെ കരയുടെ ഭാഗമായിട്ട്, അതായത് നമ്മുടെ ഇത്രയും വലിയ നന്ദികേശനായോണ്ട് നമ്മളുടെ കരയിൽ നിന്ന് ഇദ്ദേഹത്തിനെ കൊണ്ടുവരാൻ റോഡിന് വലിപ്പക്കുറവ് ഉണ്ടാവും. അപ്പം ഈ ചെറിയ രണ്ട് നന്ദികേശന്മാരെ നമ്മളുടെ കരയിൽ വെച്ച് കെട്ടി നമ്മളുടെ കരയിലെ രണ്ട് ദേവീക്ഷേത്രമുണ്ട്, അവിടെ രണ്ടിടത്തും കൊണ്ടുപോയതിനു ശേഷം അദ്ദേഹത്തിന് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷമാണ് നമ്മൾ ഇദ്ദേഹത്തിനെ വലിച്ചു തുടങ്ങുന്നത്. അപ്പൊ ഞക്കനാൽ പടിഞ്ഞാറ്റേ കരയാണ് നമ്മുടെ വിശ്വപ്രജാപതി കാലഭൈരവൻ. നമ്മളിവിടെ 28-ാം ഓണത്തിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന നമ്മളെ വിശ്വപ്രജാപതി കാലഭൈരവനാണ്. അപ്പൊ അതിന്റെ നിങ്ങളുടെ ആ ഒരു ഫണ്ടൊക്കെ എങ്ങനെയാ? ഇതിന് നമ്മൾ ഈ വർഷം ടാർഗറ്റ് വെച്ചിരിക്കുന്നത് 14,68,000 രൂപയ്ക്കകത്ത് ചെലവ് നമുക്ക് ഇതിനെ അവിടെ കൊണ്ടുപോയി അഴിച്ച് തിരിച്ച് നമ്മൾ കൊണ്ടുവന്ന് വെക്കുന്നത് വരെയുള്ള അത്രയും ചെലവാകും ഈ വർഷം മാത്രം. എല്ലാ വർഷവും നമുക്ക് അതുപോലെ ഓരോരോ പുതിയ പുതിയ സാധനങ്ങൾ സ്പോൺസർ, ഞങ്ങള് കമ്മിറ്റി അംഗങ്ങൾ തന്നെ 1,00,000 രൂപ 2,00,000 രൂപ. നമ്മുടെ ഇതിനകത്തിലെ രക്ഷാധികാരി ഉണ്ട് പ്രഭാത് ഉണ്ടായി, പുള്ളിക്കാരൻ ഈ പ്രാവശ്യം 4,00,000 രൂപ.
പിന്നെ ഓരോ കമ്മിറ്റി മെമ്പർമാരും 50,000 25,000 ലക്ഷം ആൾക്കാരുണ്ട്. അപ്പൊ നമ്മളുടെ തന്നെ കമ്മിറ്റി മെമ്പർമാരുടെ തന്നെ 7,000,000 രൂപയ്ക്കകത്ത് വരും. ബാക്കിയുള്ള ഫണ്ട് ഞങ്ങള് ഓരോ കരകളിലും പോയി, ഞങ്ങളുടെ കരകളിൽ മാത്രമല്ല കേട്ടോ, എല്ലാ കരകളിലും ഓണാട്ടുകാരെ മൊത്തത്തിൽ പോയാണ് ഞങ്ങൾ തിരിച്ചുകൊണ്ടുവരുന്നത്. നമ്മുടെ കരയിൽ മാത്രമല്ല, ചെട്ടുകുളങ്ങനെ പോയി പിരിക്കാറുണ്ട്, പള്ളികുന്നത്ത് പോയി പിരിക്കാറുണ്ട്, എല്ലായിടത്തുനിന്നും പിരിച്ചാണ് നമ്മൾ ഈ കളക്ഷൻ കണ്ടത്. കേട്ടോ, ഒക്ടോബർ 12 വരുന്ന ശനിയാഴ്ചയാണ്, 28 അപ്പം വരാൻ പറ്റുന്നവരെല്ലാവരും വരിക, സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു ആഘോഷങ്ങളിൽ ഒന്നാണ് കേട്ടോ 28. അടുത്ത വർഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഈ ഹൈവേയുടെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഹൈവേയുടെ കിഴക്ക് ഭാഗത്തുള്ള നന്ദികേശന്മാരെയൊക്കെ ചുരുക്കവാറും ഓച്ചിറ ക്ഷേത്രത്തിന് അകത്ത് വെച്ചായിരിക്കും പണി ചുരുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ വലിയ ഗംഭീരമായിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരു കാഴ്ച ചിലപ്പോൾ അങ്ങനെ ഒരു സാധ്യതയുണ്ട് ഹൈവേയുടെ പണി നടക്കുന്നത്. അപ്പോൾ വരാൻ പറ്റുന്നവരെല്ലാം തീർച്ചയായും വരണം.